ആറ്റിങ്ങലിന് അഭിമാനമായി മാമം നാളികേര കോംപ്ലക്സ് പ്രവർത്തന സജ്ജമാകുന്നു. 30 ടൺ കൊപ്ര നിർമ്മിച്ച് വെളിച്ചെണ്ണയാക്കാൻ കഴിയുന്ന ഇന്ത്യൻ നിർമ്മിത പ്ലാന്റ് ട്രയൽ റണ്ണിന് തയ്യാറായി കഴിഞ്ഞു. കേരജം എന്ന ബ്രാൻഡിലാണ് വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കുന്നത്. കൊപ്ര വെളിച്ചെണ്ണയാക്കുന്നതിനോടൊപ്പം വേർതിരിച്ചു മാറുന്ന പിണ്ണാക്കും ഒരേ സമയം പാക്ക് ചെയ്യാനാകും ഇവിടെ. മെഷീനറികളും ജനറേറ്ററും ബോയിലിംഗ് പ്ലാന്റും സ്ഥാപിച്ചു കഴിഞ്ഞു. 5 കോടി രൂപയാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചിലവ്. ആറ്റിങ്ങൽ MLA അഡ്വക്കേറ്റ് ബി സത്യൻ, നാളികേര വികസന കോർപ്പറേഷൻ MD സുനിൽകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി തുടങ്ങിയവർ നാളികേര കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മാമം എന്ന ഒരു കടന്നു പോകുന്നവരെല്ലാവരും ഒന്നും നോക്കാതെ പോകാറില്ല ഇവിടെ വരുമ്പോൾ. കാരണം അത്രമാത്രം ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇവിടെ പണ്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള ഇവിടുത്തെ നാളികേര സംസ്കരണ കേന്ദ്രം. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ആ സംസ്കരിക്കുന്നതിൻ്റെ മണം പിടിച്ചു പോയ ആളുകൾ ഇപ്പോഴും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ആ മണം തിരിച്ചു വരുമോ എന്നാണ് ഇവിടെ പല മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിച്ചത്. ആ പഴയ മണം മാമം വഴി പോകുമ്പോൾ കിട്ടണം എന്നുള്ള ആ ഗൃഹാതുരത്വത്തിൽ നിൽക്കുന്ന ആറ്റിങ്ങലെ ജനതയോട് വളരെ അഭിമാന പുരസ്കരം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ നാടിൻ്റെ ജനത ആഗ്രഹിച്ച പ്രകാരം തന്നെ ആ സ്ഥലത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ അതിമഹത്തരമായിട്ടുള്ള ഒരു സംരംഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 5 കോടിയോളം രൂപ ചെലവഴിച്ച് ഇവിടെ ഈ കൊപ്ര സംസ്കരിച്ച് എണ്ണയാക്കി വിൽപ്പന നടത്താനും കൊടുക്കാനും അതിൻ്റെ സംസ്കരണ കേന്ദ്രവും വിപണനവും വിതരണവും ഒക്കെ ചെയ്യുന്ന നിലയിലേക്കുള്ള അതിബൃഹത്തായ ഒരു പ്രോജക്റ്റിനാണ് ഇപ്പോൾ മാമത്തെ നാളികേര വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം സജ്ജമായി വരുന്നത്. ഏവർക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നാടിന് കൊടുത്ത ഉറപ്പ് ഈ ഗവൺമെൻറ് ഈ സംസ്ഥാന സർക്കാർ പാലിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട മന്ത്രി എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സ്നേഹ ബഹുമാനങ്ങളുള്ള എന്നോടൊപ്പം അല്ലെങ്കിൽ ഒരുമിച്ച് വിദ്യാർത്ഥികളായി പഠിച്ച അത്രമാത്രം സൗഹൃദവും സ്നേഹവും ഊഷ്മളമായി സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുള്ള മന്ത്രി സുനിൽകുമാർ. അദ്ദേഹം അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇവിടെ വന്നത്. ഈ ഗവൺമെൻറ് അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇവിടെ വന്നു. വന്നതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ ഘട്ടവും അദ്ദേഹത്താനാവുന്നത് ചെയ്തു വന്നു. പക്ഷേ നമുക്കറിയാവുന്നതാണ് 2 പ്രളയങ്ങൾ, ഇപ്പോൾ ദാ 1.5 കൊല്ലമായി കോവിഡ്. ഏതാണ്ട് 3 വർഷത്തോളം നാട് വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നൊരു ഘട്ടമാണ്. എങ്കിൽ പോലും ഈ സ്ഥാപനത്തെ വൈവിധ്യവൽക്കരിച്ചെടുക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം മന്ത്രി സുനിൽകുമാറിൻ്റെയും വകുപ്പിൻ്റെയും നാളികേര വികസന കോർപ്പറേഷൻ്റെയും എല്ലാവരുടെയും ഭാഗത്തുണ്ടായി. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. മന്ത്രി സുനിൽകുമാറിൻ്റെ അസാന്നിധ്യം ഏറെ വ്യക്തിപരമായ പ്രയാസം എനിക്കുണ്ട്, ഞങ്ങൾക്കാകെയുണ്ട്. എങ്കിലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ പരിശ്രമവും അതിൻ്റെ ഭാഗമായി നൽകിയ സഹായ സഹകരണങ്ങളാണ് ഇന്ന് ഈ സ്ഥാപനം ഈ പറയുന്ന നിലയിലേക്ക് കുതിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഒരു അഭിമാന സ്ഥാപനമായി നമ്മുടെ മാളികേര കോംപ്ലക്സ് മാമത്തെ മാറാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ അത് വേഗം പൂർത്തീകരിച്ചെടുത്ത് ഉടൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന എൻ്റെ സാമാജിക പ്രവർത്തനത്തിനിടയിൽ ഇവിടെയും ഇത് തുറന്ന് സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഏവരുമായി ഈ പങ്കുവെക്കുന്നു. HP News ആറ്റിങ്ങൽ.